യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ രാവിലെ നമ്മൾ വായിച്ചത് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളാണ്. ആ വാക്യം വായിക്കാം. എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ രാവിലെ നടന്ന പ്രാർത്ഥനയിൽ ഈ വാക്യം ഒന്ന് വായിച്ച് ഒന്ന് തൊട്ടുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് അവസരം നൽകി. ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ പകൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്കറിയാം, മറ്റൊരു തലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയായിരുന്നു. കർത്താവിൻ്റെ നിയോഗം, കർത്താവിൻ്റെ സാന്നിധ്യം, അത് നമ്മുടെ ജീവിതത്തിൽ ബലപ്പെട്ടിരിക്കുമ്പോൾ, കൃപയുടെ മഹത്വം നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ, ദൈവം നമ്മളോട് പറഞ്ഞതിങ്ങനെയാണ്, യേശുവും നാമും ഒരുമിച്ച് നമ്മുടെ ശൂന്യതയിൽ ചവിട്ടിയാൽ. പകൽ ആത്മാവാഭാഗം പറഞ്ഞു നമ്മളോട്, പത്രോസിൻ്റെ പടക് ശൂന്യപ്പെട്ടപ്പോൾ, ശൂന്യത അനുഭവിച്ചപ്പോൾ യേശുവും പത്രോസും ആ പടകിൽ അത്ഭുതം കണ്ടു, കർത്താവ് അത്ഭുതം ചെയ്തു. നമ്മൾ പകൽ ചിന്തിച്ചതാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ, ഒരു ചെറിയ മീൻകൂട്ടത്തെ പോലും കിട്ടാതെ പത്രോസിൻ്റെ പടക് ശൂന്യമായി. എന്നാൽ യേശു ആ പടകിൽ കയറിയപ്പോൾ, യേശു ആ പടകിൽ കാല് കുത്തിയപ്പോൾ, ആ പടകിൻ്റെ സ്ഥിതി മാറിയത്, അവസ്ഥ മാറിയത്, ശൂന്യത മാറിയത് ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചു. അതനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഏറ്റെടുത്ത ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ വായിച്ച വാക്യത്തിൽ നിന്നുകൊണ്ട് 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ, ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സഹോദരന്മാരെ, അപ്പോസ്തലനായ പൗലോസ് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ വിശ്വാസ സമൂഹത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളാൽ, നിങ്ങൾ ആ വാക്യം നോക്കിക്കേ, നിങ്ങൾ വിവിധ പരീക്ഷകളാൽ അകപ്പെടുമ്പോൾ. ഞാനത് വ്യക്തമായി നിങ്ങളെ ആ വാക്യത്തിൽ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. പരീക്ഷയില്ലാത്ത ആളുകളില്ല, ശോധനയില്ലാത്ത ആളുകളില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും ഒന്നല്ലെങ്കിൽ മറ്റു നിലയിലുള്ള പരീക്ഷകളുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം. അപ്പൊ പരീക്ഷ കടത്തിവിടുന്നത് കൊള്ളാവുന്നവനാക്കാൻ വേണ്ടിയാ, നല്ലവനാക്കാൻ, സ്ഥിതി മാറ്റാൻ. ഇവിടെ പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ, വായിച്ച കുറിവാക്യത്തിൽ വായിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പരിശോധന നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്ഥിരതയുള്ളവരാക്കി മാറ്റുന്നു. ആമേൻ. എത്രയ്ക്ക് മനസ്സിലായി? നമ്മളെ സ്ഥിരതയുള്ളവരാക്കി മാറ്റുക, ഉറപ്പുള്ളവരാക്കി മാറ്റുക, നമ്മളെ ബലശാലികളും ഘനശാലികളുമാക്കി മാറ്റുക. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പരിശോധനകൾ, പരീക്ഷകൾ നമ്മളെ തകർക്കാനല്ല. നിങ്ങളെ വാക്യം കണ്ടോ? ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഉൾപ്പെടെ പറയുന്ന വാക്കുകളാണ് ഇവിടം കൊണ്ട് തീരുക.
ഇനി ഒരു വിടുതലുണ്ടോ എന്ന് തോന്നുന്നില്ല, ഇനി ഒരു മാറ്റം സംഭവിക്കുമോ, ആരെന്നെ സഹായിക്കും, ഇതെന്തൊരു ജീവിതമാ, ഇതെന്തൊരു പരീക്ഷയാ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊന്ന് കരമുയർത്തേക്ക്. ഹല്ലേലൂയ. എനിക്കറിയാം അങ്ങനെയുള്ള ആളുകളുണ്ടെന്ന്, എനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ. ചിലരാണെങ്കിൽ കൈ ഉയർത്താതെ ഇങ്ങനെ മിടുക്കരായിട്ടിരിക്കുകയാണ്. ആമേൻ. കൈ ഉയർത്തിയില്ലെന്നേ ഉള്ളൂ. എനിക്കറിയാം നിങ്ങൾ 100 വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന്. ചിലർ കൈ താത്തൊട്ട് പോലും ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ വിശ്വാസത്തിൻ്റെ പരിശോധനകൾ ജീവിതത്തിൽ നേരിടുമ്പോൾ ഈ പരിശോധനയ്ക്കൊരു പേരുണ്ട് യാക്കോബിൻ്റെ ഭാഷയിൽ. എന്താണെന്നറിയാമോ? വിശ്വാസത്തിൻ്റെ പരിശോധന. ഉണ്ടോ? ജീവിതത്തിൽ ഒത്തിരി പരിശോധനകളുണ്ട്, പക്ഷെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറയുന്ന ഒരു പരിശോധന, ഒരു ദൈവ വൈതൽ ക്രിസ്തീയ മാനദണ്ഡം അനുസരിച്ച് ആത്മാവിൽ നടക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ യേശുവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ഇല്ലാത്ത പരിശോധനകൾ ഉണ്ടാകുകയാണ്. പക്ഷെ നേരെ തിരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഒരു പരിശോധന ഉണ്ടാകില്ലെന്നാണ്. നമ്മൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ്. യേശുവിൻ്റെ കൂടെ നടന്നാൽ, യേശു എൻ്റെ വീട്ടിൽ വന്നാൽ, യേശു എൻ്റെ ജീവിതത്തിൽ വന്നാൽ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാം, പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാം, നമ്മൾ ആഗ്രഹിക്കുന്നൊരു ചിന്തയാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് യാക്കോബ് സ്ഥലം പറയുന്നത്. നമ്മുടെ പരീക്ഷകൾ കർത്താവിനോട് ചേർന്ന് നടക്കും തോറും പരീക്ഷകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, പരീക്ഷകൾ ജീവിതത്തിൽ ഏറിക്കൊണ്ടേയിരിക്കും. യാക്കോബ് പറയുക, ഇത് വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമോ എന്ന് നോക്കേണ്ടതിന് നമ്മളെ പരീക്ഷിക്കുന്ന. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ചില പരീക്ഷകൾ ജീവിതത്തിൽ കടന്നുവരുമ്പോൾ തകരല്ല, നമ്മളെ സ്ഥിരതയുള്ളവരാക്കുകയാണ്, ദൈവസന്നിധി നമ്മളെ ഉറപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി അങ്ങനെ ലളിതമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരികയാണ്. ചില വിശ്വാസത്തിൻ്റെ പരിശോധനകൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ കൂടെ, നമ്മൾ ചിന്തിക്കാത്ത മണ്ഡലങ്ങളിൽ കൂടെ നമുക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മറുസൈഡിൽ നമ്മൾ ഉറപ്പ് പ്രാപിക്കുകയാണ്, നമ്മളെ ദൈവം ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരീക്ഷയിൽ തളരരുത്, ക്ഷീണിക്കരുത്. ഏതൊക്കെ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കേണ്ടി വന്നാലോ, അവിടെയൊക്കെ നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുക. ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ, ആത്മാവിൻ്റെ വിടുതലോടെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടെ ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് ദൂത് കൈമാറി. ഹല്ലേലൂയ. ആ വാക്യം ഞാൻ ഒന്ന് ലളിതമായിട്ടൊന്ന് ചിന്തിച്ച് ഒരു ദൂതിലേക്ക് കടന്ന് നമ്മൾ പ്രാർത്ഥിക്കാനാണ് ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ വിളിച്ച വിളി കണ്ടോ, സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ സഹോദരിമാരോർക്കും ഇത് ഞങ്ങൾക്കുള്ളതല്ല, ഇത് സഹോദരന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് വിളിച്ച്, അങ്ങനല്ല, നമ്മളെ എല്ലാവരെയും കൂടെ അമ്മ അഭിസംബോധന ചെയ്ത് എഴുത്തിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളാൽ അകപ്പെടുമ്പോൾ, വിവിധ പരീക്ഷകൾ, എൻ്റെ പരീക്ഷയല്ല നിങ്ങൾക്ക്, ആലയത്തിരിക്കുന്നവരുടെ പരീക്ഷയല്ല, വ്യത്യസ്തമാണ്. സൂമിയിരിക്കുന്നവരുടെ പരീക്ഷകൾ വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും ഓരോ നിലയിലുള്ള പരീക്ഷകളുണ്ട്. ഞാൻ കടന്നു പോകുന്ന പാതകളല്ല നിങ്ങൾ കടന്നു പോകുന്നത്, നിങ്ങൾ പോകുന്ന വഴിയല്ല ഞാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ ചില പരീക്ഷകൾ ജീവിതത്തിൽ നേരെ കടന്നു വരും. പ്രതീക്ഷ അസ്തമിക്കുന്ന പോലെ, ചിന്തകൾ അവസാനിപ്പിക്കുന്ന ചില പരീക്ഷകൾ, മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് പകച്ചു നിൽക്കുന്ന ചില കാലഘട്ടങ്ങൾ, പ്രാർത്ഥിക്കാൻ പോലും പലപ്പോഴും കഴിയാതെ, പ്രാർത്ഥന പോലും അമ്മ ഒന്ന് നന്നായി കൊണ്ടുപോകാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണോ, അതിനകത്ത് പരിശുദ്ധാത്മ പറയുക, വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വിവിധ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ആമേൻ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ്
അശേഷം നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷമെന്ന് എണ്ണണം. ഹല്ലേലൂയ. എത്രയൊക്കെ മനസ്സിലായി? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ചില ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ, ആൻസർ ഇല്ലാത്ത പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഹല്ലേലൂയ, ഇത് നമ്മൾ സന്തോഷമെന്ന് എണ്ണണം. ആമേൻ. നമ്മൾ ക്ഷീണിച്ചു പോകരുത്, അത് ദൈവത്തിൻ്റെ കരുണയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വാക്തത്വം പ്രാപിപ്പാൻ നമുക്ക് ഈ വാക്തത്വം അവിടെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ദൈവം നമ്മളെ പരീക്ഷിക്കും. ആമേൻ. സാത്താൻ മാത്രമല്ല പരീക്ഷിക്കുന്നത്, ദൈവം നമ്മളെ പരീക്ഷിക്കും. അല്ല, ചില ആളുകൾക്ക്, ചില വ്യക്തികൾക്ക് മനസ്സിലാകുന്നത് ഏതൊക്കെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് സാത്താനാണ് എന്നെ പരീക്ഷിക്കുന്നത്. കൊച്ചിന് രോഗം വരുമ്പോൾ സാത്താനാണ്, കടം കയറുമ്പോൾ സാത്താനാണ്, ആമേൻ, വീടിനകത്ത് അസ്വസ്ഥത വരുമ്പോൾ സാത്താനാണ്, ശരീരത്തിൽ എന്തെങ്കിലും, ആമേൻ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ സാത്താനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ പറഞ്ഞാലും, എനിക്കൊരു അച്ഛനെ അറിയാം, എന്തോ പറഞ്ഞാലും പുള്ളി സാത്താനെ 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 എന്ന് പറഞ്ഞ് നടക്കും. ഹല്ലേലൂയ. ഒരു കാര്യം പറയാൻ പറ്റത്തില്ല, തനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തും സാത്താനാണ്. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ തന്നെ കാണാടയായി, അദ്ദേഹം പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്നു പാസ്റ്ററെ, സാത്താൻ്റെ ഭയങ്കര പോരാട്ടോ. ഞാൻ ചോദിച്ചു, എന്തോ? ആമെ, തലവേദന കൊണ്ട് വയ്യ. എൻ്റെ കുഞ്ഞ്, തലവേദന വന്നതുകൊണ്ട് സാത്താൻ്റെ പോരാട്ടമാണെന്ന് ചിന്തിക്കരുത്. ആമേൻ. ആമേ, തലവേദന സ്വാഭാവികമാണ്, തലവേദന വരണം. കഴിഞ്ഞ ദിവസം വേറൊരാൾ പറഞ്ഞു, പനിയ പാസ്റ്ററേ, ആമേ, പനി വിട്ടുമാറുന്നില്ല, സാത്താൻ്റെ ഭയങ്കര പോരാട്ടമാണ്. പനി വന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന പനി ചോദിച്ചു വാങ്ങണം. ഒരു മനുഷ്യ ശരീരത്തിൽ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും പനി വരണമെന്നാ. പനി വന്നില്ലെങ്കിൽ ഡോക്ടറെ കൂടെ കാണിക്കണം, എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. അപ്പോൾ പനി വരുന്നത് സാത്താനല്ല, സാത്താൻ്റെ പോരാട്ടമല്ല, നമ്മുടെ ചിന്താഗതിക്കകത്തത് കിടക്കുകയാണ്. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ദൈവവും നമ്മെ പരീക്ഷിക്കും. ചില മേഖലകളിൽ ദൈവവും പരീക്ഷിക്കും. ഒരിക്കൽ സാത്താൻ ഇയ്യോബിനെ പറ്റി പറഞ്ഞത് എന്താണ്? അമ്മൻ ഇയ്യോബിനെ പറ്റി അവിടെ പറഞ്ഞ, നീ അവന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയല്ലയോ, പിന്നെ എനിക്കങ്ങനെ അവിടെ ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ സാത്താനോട് യേശു പറഞ്ഞ, യഹോവയായ ദൈവം പറഞ്ഞ പദമാണ്, ആമേൻ, നീ അവൻ്റെ പ്രാണനെ മാത്രം തുടരുത്, ബാക്കി എല്ലാ മേഖലയിലും തൊട്ടോ. ആമേൻ. ദൈവം ഒന്ന് പരീക്ഷിക്കുക അയ്യോബിനെ. എന്തിനാ? ഇട്ടിട്ടു പോകുമോ എന്നറിയാൻ, വ്യതിചലിക്കുമോ എന്നറിയാൻ, പിന്മാറുമോ എന്നറിയാൻ, വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുമോ എന്നറിയാൻ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിലും ഈ ആരാധനയിലും ഉറപ്പും ധൈര്യവും ഉണ്ടാകുമോ എന്നറിയാൻ. ആമേൻ. ചില പരീക്ഷകൾ ജീവിതത്തിൽ നേർക്ക് വരുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, നമ്മെ തകർക്കുവാൻ സാത്താന് കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കില്ല. ദൈവം നമ്മളെ പരീക്ഷയിലൂടെ കടത്തിയാൽ അതിനൊരു നീക്കുപോക്കുണ്ട്. വേദപുസ്തകം പറയുന്നു, ആമേൻ, പരീക്ഷയിൽ കൂടെ ദൈവം നമ്മളെ കടത്തിവിട്ടാൽ അതിനൊരു നീക്കുപോക്കുണ്ട്. നീക്കുപോക്കില്ലാത്ത കാര്യം ദൈവത്തിൻ്റെ പക്കലില്ല. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, വിവിധമായ പരീക്ഷയിൽ കൂടെ നിങ്ങളെ കടത്തിവിടാം. നിങ്ങളുടെ മക്കളിൽ പരീക്ഷകൾ കടത്തിവിടാം, നിങ്ങളുടെ ജോലിയിൽ പരീക്ഷകൾ കടത്തിവിടാം, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പരീക്ഷകൾ കടത്തിവിടാം. എന്നാൽ ആ പരീക്ഷകൾ ജീവിതത്തിൻ്റെ നേരെ വരുമ്പോൾ അവ നമ്മെ തകർക്കാനല്ല എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യാ റാമസേഖരാധന. ഇന്ന് രാത്രി എത്ര പേരെൻ്റെ കൂടെയുണ്ട്? ഈ വെള്ളിയാഴ്ച രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരെ തട്ടി വിളിച്ചു പറയുകയാ, ചിലത് നിനക്ക് നന്മയ്ക്കാണ്, നിന്നെ സ്ഥിരത ഉളവാക്കാനാണ്. പലപ്പോഴും ആത്മീയ വിഷയത്തിൽ സ്ഥിരതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്ന അവസ്ഥയ്ക്ക് ഒരു ക്രമീകരണം വരുത്താൻ, സ്ഥിരതയുള്ളതാക്കി മാറ്റാൻ, ഉറപ്പുള്ളതാക്കി മാറ്റാൻ ദൈവം ചില പരീക്ഷണങ്ങളിൽ കൂടെ നമ്മളെ കടത്തിവിടും. ഹല്ലേലൂയ. ഒരു ഉത്തമ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിൽ ഒരു ഭക്തനായ ഒരു മനുഷ്യനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിലാണ് ആ ഭാഗം നമ്മൾ കാണുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുക. 22 അധ്യായത്തിൻ്റെ 1 വാക്യം, അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്താ? നോക്കിയേ, ആരാ പരീക്ഷിച്ചേ? നിങ്ങളെ വാക്യം കണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, സാത്താൻ മാത്രമല്ല പരീക്ഷിക്കുന്നത്, ദൈവവും നമ്മളെ എന്ത് ചെയ്യും? ചില സമയങ്ങളിൽ പരീക്ഷിക്കും. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിനെ സാത്താൻ പരീക്ഷിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ ഉണ്ടോ ഇന്ന് രാത്രി? അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു.
അപ്പൊ ചില മേഖലകളിൽ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടോട് പറയാം, ചില മേഖലകളിൽ ദൈവം നമ്മളെ പരീക്ഷിക്കും. ചെറിയ ഞെരുക്കങ്ങളൊക്കെ തന്ന്, കടഭാരമൊക്കെ തന്ന്, രോഗമൊക്കെ തന്ന്, ചില പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ കടത്തിവിട്ട് ചിലപ്പോൾ അത് കഠിനമെന്ന് തോന്നിയേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ ദൈവം നമ്മളെ മെല്ലെ മെല്ലെ നടത്തും. പക്ഷേ ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കകത്ത് പരാജയമെന്ന് പറയുന്നൊരു കാര്യമില്ല. അബ്രഹാമിൻ്റെ പരീക്ഷണം അവിടെ അങ്ങനെയാണ് കാണുന്നത്. അബ്രഹാമിനെ എങ്ങനെയാണ് പരീക്ഷിച്ചേ? അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, യഹോവ ദൈവം അവനെ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ ഉൽപ്പത്തി പുസ്തകം 22:1 അബ്രഹാമിനെ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. അബ്രഹാമിനെ പരീക്ഷിച്ചു. എന്താ പരീക്ഷ? അബ്രഹാമേ എന്ന് വിളിച്ചതിന്, ദൈവം അബ്രഹാമിനെ പരീക്ഷയ്ക്ക് വേണ്ടി വിളിക്കുക. അബ്രഹാമേ ഞാനിതാ എന്നവൻ പറഞ്ഞു. ദൈവം അബ്രഹാം പറയുക, യഹോവേ ഞാനിതാ. ദൈവം വിളിച്ചപ്പോൾ വിളി കേട്ടു. കണ്ടോ, ദൈവം ആരെയാണ് പരീക്ഷിക്കുന്നത്? വിളിച്ചാൽ വിളി കേൾക്കുന്ന, കൂടെ നടക്കുന്നവർക്ക് മാത്രമേ വിളി കേൾക്കാൻ പറ്റൂ, എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ല. ഇന്ന് രാത്രിയിൽ എന്നെ എൻ്റെ കർത്താവ് വിളിച്ചാൽ ഞാൻ കേൾക്കണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടാകണം. അബ്രഹാം ദൈവത്തിൻ്റെ കൂടെ നടന്നു, ദൈവശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. അവൻ ദൈവം അവനോട് ഇടപെട്ടു, ദൈവത്തോട് അവൻ സംസാരിച്ചു. അബ്രഹാമിനോട് കൂടെ കൂടെ സംസാരിക്കുന്ന ദൈവം, ദൈവത്തോട് കൂടെ കൂടെ സംസാരിക്കുന്ന അബ്രഹാം. അബ്രഹാമിനെ ഒരിക്കൽ ദൈവം പരീക്ഷിക്കേണ്ടതിന് വിളിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ യാക്കോബിൻ ലേഖനത്തിൽ വായിക്കുന്നു, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല എന്ന് പറയുമ്പോൾ, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല എന്ന് പറയുമ്പോൾ, ഇവിടെ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷയ്ക്ക് വേണ്ടി അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ്. അബ്രഹാമേ എന്ന് വിളിച്ചതിന് അബ്രഹാം പറയുകയാണ്, ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. അടുത്തത്, അപ്പോൾ യഹോവയായ ദൈവം നിന്റെ മകനെ, നീ കണ്ടോ പരീക്ഷ നോക്കിക്കേ, ഞാൻ നിനക്കൊരു രോഗം തരാമെന്നോ കടഭാരം തരാമെന്നോ ഒന്നും അല്ല അവിടെ കർത്താവ് പറയുന്നേ. ഇതുപോണക്ക് ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിലാണ് നേരിടുന്നതെങ്കിൽ എത്ര പേര് നാളെ ആരാധനയ്ക്കുണ്ടാവും, എത്ര പേര് സൂമി കാണും, എത്ര പേര് യൂട്യൂബിൽ മെസ്സേജ് കേൾക്കും, എത്ര പേര് ഈ ആലയത്തിൽ വരും. അബ്രഹാമിന് കൊടുത്തൊരു പരീക്ഷ പോലെ നമുക്കൊരു പരീക്ഷ ദൈവം തരികയാണ്. ചിന്തിക്കുക, ഈ പരീക്ഷ ചെറുതല്ല. നമുക്ക് ചെറിയൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ ടയർഡാകുകയാണ്. ആമേൻ. ഭർത്താവിൻ്റെ ജോലിക്ക് ഒരു ചെറിയ അനക്കം തട്ടുമ്പോൾ നമ്മളിവിടെ കിടന്ന് പരവേശം കൊള്ളുകയാണ്. ചില രോഗങ്ങൾ മെഡിക്കൽ സയൻസുകൾ പ്രശ്നമായി വരുമ്പോൾ നമ്മളിവിടെ കിടന്നങ്ങ് അങ്കലാപ്പോട് കൂടെ കിടന്ന് കരയുകയാണ്. പക്ഷേ ഞാൻ വളരെ ലളിതമായിട്ട് ഇന്ന് രാത്രി ചോദിക്കുക, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചതുപോലെ എന്നെയോ നിങ്ങളെയോ പരീക്ഷിച്ചാൽ ആ പരീക്ഷയിൽ എത്ര പേർക്ക് നിൽക്കുവാൻ കഴിയും? ദൈവത്തിൻ്റെ പരീക്ഷണം നോക്കി. കാരണം അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് തൻ്റെ ശരീരത്തെയോ തൻ്റെ സമ്പത്തിനെയോ തൻ്റെ സ്വത്തിനെയോ ഒന്നും തൊട്ടല്ല അബ്രഹാം ദൈവം പരീക്ഷിച്ചത്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് താൻ പോറ്റി പുലർത്തിയ, കാത്തിരുന്ന വർഷങ്ങൾ, ഏതാണ്ട് 25 വർഷം വാറ്റത്തം കിട്ടിയതിന് ശേഷം ദൈവസന്നിധിയിൽ കാത്തിരുന്ന് കിട്ടിയ തൻ്റെ കുഞ്ഞിനെ, ഒന്നോർത്തു നോക്കിക്കേ, തൻ്റെ കുഞ്ഞിനെ, ഏകജാതനെ, ഏക മകനെ ഒരു മലയിൽ കൊണ്ടുപോയി യാഗപീഠത്തിൽ കൊണ്ടുപോയി അറുത്തിട്ട് അവൻ്റെ മാംസമെടുത്ത് യാഗം കഴിക്കുമെന്ന് പറയുന്ന ഒരു പരീക്ഷണം, ഇത്ര വലിയൊരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിലാണ് വരുന്നതെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞിന് പനിയായിരുന്നു. ആ പനി നേരിട്ടപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചു, കാരണം ഞാൻ ഒരു അപ്പനാണ്. നിസാരം ഒരു പനി വന്നപ്പോൾ എൻ്റെ ഹൃദയം പിടയാൻ തുടങ്ങി. ആമൻ അല്ലെങ്കിൽ അവൻ്റെ കൂടെ രാത്രിയിൽ ആമ ഉണർന്നിരുന്ന് ഞങ്ങൾ അവനെ നോക്കുവാനിടയായി. എന്താ കാര്യം? ഞങ്ങളുടെ കുഞ്ഞാണ്. താൻ അമ്മ അവനെ വിറയ്ക്കുമ്പോൾ, അവന് പനി കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ മനസ്സ് ഇടുകയാണ്.
അങ്ങനാണെങ്കിൽ ഒരപ്പൻ്റെ മനസ്സതാണെങ്കിൽ ഒരമ്മയുടെ മനസ്സതാണെങ്കിൽ ദൈവം അബ്രഹാമിന് ദൈവം കൊടുത്ത തലമുറ അമ്മൻ ദൈവം കൊടുത്ത തലമുറ അവൻ എത്രമാത്രം സ്നേഹിച്ചു എന്ന ദൈവം അവനെ പരീക്ഷിച്ചു നോക്കിക്കേ. ഒറ്റ ചോദ്യമാ, നീ പറഞ്ഞു പദമാ, നീ അമ്മ നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസഹാക്കിനെ തന്നെ, അവിടെ പറയുക ഇസഹാക്കിനെ തന്നെ അമ്മ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് കൊണ്ടുപോയി യാഗം കഴിക്കുക എന്ന് പറയുമ്പോൾ ആ അപ്പൻ്റെ മനസ്സെന്താണ്, ആ അപ്പൻ്റെ ഹൃദയം എന്താണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ അപ്പന്മാരല്ലേ, നിങ്ങൾ അമ്മമാരല്ലേ? അങ്ങനെയാണ് ഇന്ന് രാത്രിയിൽ ആ പദം ചിന്തിച്ചേ. നമ്മൾ പ്രസവിച്ച നമ്മെ ജന്മം കൊടുത്ത നമ്മുടെ കുഞ്ഞിനെ അമ്മ കത്തിക്കകത്ത് ഇരയാക്കി ആ കുഞ്ഞിനെ മുറിച്ച് യാഗം കഴിക്കാൻ പറഞ്ഞാൽ നമ്മുടെ മാനസിക അവസ്ഥ എന്താണ്? പക്ഷെ അബ്രഹാമിനെ പരീക്ഷിച്ചത് കണ്ടോ, ചെറിയൊരു പരീക്ഷണമല്ല. ഉലകത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഈ ലോകത്തിൽ ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണം വേറെ ഇല്ലെന്ന് ഞാൻ പറയൂ. കാരണം സ്വന്തം കുഞ്ഞിനെ സ്വന്തം കയ്യാൽ സ്വന്തം ആമ യാഗപീഠത്തിൽ വെച്ച് അറുക്കുവാൻ പറഞ്ഞാൽ എങ്ങനെ ഒരപ്പൻ സഹിക്കും? അത്രയ്ക്ക് വലിയൊരു പരീക്ഷയാണ് ദൈവം അബ്രഹാമിന് കൊടുത്തത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, വായിച്ച വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ആമ വിശ്വാസത്തിൻ്റെ പരിശോധന, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന പരിശോധന വെറും ഒരു പരിശോധനയല്ല, വിശ്വാസത്തിൻ്റെ പരിശോധന. യാക്കോബ് 1:3 വിശ്വാസത്തിൻ്റെ പരിശോധന. നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുമോ, ദൈവത്തിൻ്റെ സന്നിധി നിലനിൽക്കുമോ, ദൈവത്തോടു കൂടെ നമ്മൾ നടക്കുമോ, അതോ സാഹചര്യങ്ങൾ കൊത്തവണ്ണം വ്യതിചലിക്കപ്പെടുമോ, പിന്മാറി പോകുമോ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമോ എന്ന് നമ്മെ പരീക്ഷിക്കേണ്ടതിന് ദൈവം ചില കഠിനമായ വേദനയിൽ കൂടെ പരീക്ഷയിൽ കൂടെ നമ്മളെ കടത്തിവിട്ടെന്ന് വരാം. പക്ഷെ അതിനകത്ത് നിലനിൽക്കുന്ന ഒരു ദൈവത്തിനോട് യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ സ്ഥിരതയുള്ളവരായി തീരുമെന്ന്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ സ്ഥിരതയുള്ളവരായി മാറുമെന്ന്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും ഈ ലോകത്തിൻ്റെ ഒരു മണ്ഡലത്തിനും നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ കഴിയില്ല. അതാണ് വിശ്വാസത്തിൻ്റെ സ്ഥിരത എന്ന് പറയുന്നത്. പരീക്ഷ തരുന്നത് നമ്മളെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളതാക്കി മാറ്റാനാണ്. ഞാൻ ആ വാക്ക് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറയാം, വിശ്വാസത്തിൻ്റെ സ്ഥിരത പ്രാപിച്ച ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. തൻ്റെ ശരീരത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോഴും ഒരു ശൂലം തൻ്റെ ശരീരത്തിൽ നിലനിൽക്കുമ്പോഴും ദൈവസന്നിധി പോയി പ്രാർത്ഥിച്ചിട്ടും അതിന് മറുപടി കിട്ടാതെ ഇരിക്കുമ്പോഴും പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ ഓടുകയാണ്. കണ്ടോ, ഒത്തിരി കഷ്ടങ്ങൾ, കോലുകൊണ്ടുള്ള അടി, കള്ള സഹോദരമുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത് ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? ഒത്തിരി പ്രശ്നങ്ങളുള്ളവർ എൻ്റെ കൂടെ ഉള്ളവർ കരമെത്തി സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ഒത്തിരി പ്രശ്നങ്ങളുള്ളവർ, ആമേൻ. ഒത്തിരി പ്രയാസമുള്ള പൗലോസ് പറയുകയാ, ഇതൊക്കെ സഹിച്ചപ്പോഴും ഒന്ന് ഓർത്തു നോക്കിയേ, സഹോദരന്മാരെ സ്നേഹിച്ചു, അവരെല്ലാം ആപത്തായി മാറി. കരയിൽ കോലുകൊണ്ടുള്ള അടി ഏതാണ്ട് 3 വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചത്. അതുമാത്രമല്ല, അപമാനങ്ങൾ, നിന്ദകൾ, പരീക്ഷകൾ, ദുഷി, ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളൊക്കെ ഈ വഴി കൂടെ കടന്നുപോയ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ കാണത്തില്ല. കടലിൽ അവിടെ ആപത്ത്, കരയിൽ അവിടെ ആപത്ത്. ഇത്രയും സാഹചര്യങ്ങൾ തനിക്ക് പ്രതികൂലമായി വന്നിട്ടും പൗലോസ് പിന്മാറിപ്പോകാവുന്ന ഒത്തിരി സ്റ്റേജുകൾ പൗലോസിൻ്റെ ജീവിതത്തിൽ വന്നിട്ടും പൗലോസ് എന്തു ചെയ്തില്ല? ഒരു വാക്ക് കൊണ്ടുപോലും തമ്പുരാനെ വേദനിപ്പിച്ചില്ല, പിന്മാറിയില്ല. പകരം ക്രിസ്തുവിനോട് ചേർന്ന് നടക്കണമെന്നും ക്രിസ്തു എന്ന തലയോളം വളരണമെന്നും മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാൻ തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു. ആ കഷ്ടതയുടെ നടുവിൽ എങ്ങനെ സാധിച്ചു? ആ പരീക്ഷയുടെ ഇടയിൽ തൻ വിശ്വാസത്തിൽ സ്ഥിരത പ്രാപിച്ചത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവി പറയാം,
നമ്മെ സ്ഥിരതയുള്ളതാക്കാൻ, ഉറപ്പിക്കാൻ, ക്ഷീണിച്ചു പോകാതിരിക്കാൻ നമ്മളെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അതിനാ നമ്മെ രക്ഷിക്കപ്പെട്ടവരെ, കൃപയിൽ നിൽക്കുന്നവരെ, ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ ദൈവം ചെറിയ വലിയ പരീക്ഷയിൽ കൂടെ കടത്തിവിടുന്നത്. അപ്പം സ്ഥിരത പ്രാപിച്ച പൗലോസ് പറയുകയാ, ഇതൊന്നും താന് അത് ഛേദമെന്നെണ്ണുന്നു എന്നാണ് വായിക്കുന്നത്. ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നു, ഞാനത് ക്രിസ്തു നിമിത്തം സകലതും ഛേദമെന്നെണ്ണുന്നു, തനിക്ക് സമ്പാദിക്കപ്പെട്ടതും തൻ്റെ സ്വത്തുക്കളും തൻ്റെ വിദ്യാഭ്യാസവും തൻ്റെ കഴിവും ഒക്കെ ഛേദമെന്നെണ്ണി ചപ്പ് ചവറ് എന്ന് എണ്ണുന്നു എന്നാണ്. സമയമില്ലാത്തോടെ എടുത്ത് വായിപ്പിക്കുന്നില്ല. പൗലോസ് പറഞ്ഞത് ഞാനിതൊക്കെ ചപ്പെന്നെണ്ണുന്നു ചവറെന്നെണ്ണുന്നു. ഗമാലിയലിൻ്റെ വാദപിടുത്തിൽ നിന്ന് പഠിച്ചവന്, ശുഷ്കാന്തി സംബന്ധിച്ച് പരീശൻ, ഏതാണ്ട് ത്രിബിൾ എം എ ഉള്ളവൻ, വിദ്യാഭ്യാസം ചെറുതല്ല, ഹല്ലേലൂയ, നയപ്രമാണം അരച്ചു കുടിച്ചു പഠിച്ചവൻ, ക്രിസ്തു നിമിത്തം താനേറ്റ പീഡകളും കഷ്ടങ്ങളും താൻ ഏറ്റുവാങ്ങി, ആമേൻ, 9.5 കോടി രൂപയുടെ ആസ്തിയുള്ളവൻ, ഏതാണ്ട് കപ്പലുകളുടെ ഉടമസ്ഥൻ, ഇത്രയും ആസ്തിയുള്ള കഴിവുള്ള തറവാട്ടിത്യമുള്ള, ഹല്ലേലൂയ, പൗലോസ് പറയുകയാ, ഞാനിതെല്ലാം ക്രിസ്തു നിമിത്തം ചപ്പ് ചവറ് എന്ന് എണ്ണുന്നു, ആമേൻ, ഞാൻ സകലതും നിസാരമായി കാണുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാ, എൻ്റെ ആശ, എൻ്റെ ആഗ്രഹം ഈ ലോകത്തിലെ ഒന്നുമല്ല, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്ക് പുനരുത്ഥാനം പ്രാപിക്കണം. ഒരു ഭക്തൻ്റെ ഉറപ്പ് കണ്ടോ, സ്ഥിരതയുള്ളവനെ പറയാൻ പറ്റൂ. ആമ്മ, പ്രശ്നം വരുമ്പോൾ ആടി ഉലയുന്നവന്, പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്മാറുന്നവൻ ഇത് പറയാൻ പറ്റത്തില്ല. ആമ്മ, രോഗം വരുമ്പോൾ പ്രാർത്ഥന മുടക്കുന്നവന് ഇത് പറയാൻ പറ്റത്തില്ല. കാലുവേദന വരുമ്പോൾ ആരാധന മുടക്കുന്നവന് ഇത് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഇത് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഇത് പറയണമെങ്കിൽ ആമ ഇത്രയും കഷ്ടതകൾ, നിങ്ങൾ മനസ്സിലായോ, ഇത്രയും കഷ്ടതകൾ, ഇത്രയും പ്രയാസങ്ങൾ, ഇത്രയും വേദനകൾ ജീവത്തിൻ്റെ നേരെ പൗലോസിൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ച തിരമാല പോലെ വന്നിട്ടും പൗലോസ് അതിനകത്ത് ഉറച്ചു നിന്നത് അവൻ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ അവൻ സ്ഥിരത പ്രാപിച്ചു എന്നുള്ളതാണ്. സ്ഥിരത പ്രാപിച്ചപ്പോൾ പൗലോസ് പറയുകയാ, എനിക്കിതൊന്നും സാരമില്ല, എൻ്റെ പ്രതീക്ഷ മുമ്പിലുള്ളതിനെ ഞാൻ ആഞ്ഞുകൊണ്ട് പിന്നിലുള്ളതിനെ ഞാൻ മറക്കുന്നു. എൻ്റെ പിന്നിലുള്ളതിനെ അല്ല എനിക്ക് വിഷയം, എൻ്റെ മുമ്പിൽ എനിക്ക് സ്ഥിരതയുണ്ട്. ആ ട്രാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. ആ മുന്നിൽ വച്ചിരിക്കുന്ന ബിരുദം എനിക്ക് പ്രാപിക്കണം. ഒരു വാടാത്ത കിരീടം എനിക്കുണ്ട്. ആ കിരീടം എനിക്ക് പ്രാപിക്കണം. ഞാൻ ഓട്ടക്കളത്തിലാണ്. ഞാൻ എനിക്ക് ലക്ഷ്യസ്ഥാനമുണ്ട്. ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. വിശ്വസിക്കുന്നവരെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആ വാടാത്ത കിരീടം എനിക്ക് പ്രാപിക്കണം. വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ ആമെ സ്ഥിരത പ്രാപിച്ച പൗലോസ് പറയുകയാണ്, എൻ്റെ പിന്നിലുള്ളതല്ല എനിക്ക് വിഷയം, എൻ്റെ പുറകെ വരുന്ന പ്രശ്നങ്ങളല്ല എൻ്റെ വിഷയം, എൻ്റെ മുമ്പിൽ എനിക്കൊരു നിത്യത വെച്ചിട്ടുണ്ട്, എൻ്റെ മുമ്പിൽ എനിക്കൊരു കിരീടം വെച്ചിട്ടുണ്ട്, അതെനിക്ക് പ്രാപിക്കണം, അതിനായിട്ടത്രേ ഞാൻ ഓടുന്നത്. ഹല്ലേലൂയ. ഒളിമ്പിക്സിൽ ഓടി ജയിക്കുമ്പോൾ ആ ഓട്ടക്കളത്തിൽ ഫിനിഷ് പോയിന്റിൽ ആദ്യം എത്തുന്ന ആരാണോ ആ വ്യക്തിയുടെ തലയിൽ അമ്മയൊരു കിരീടം വയ്ക്കും. ആ കിരീടം വാടുന്ന കിരീടമാണ്, അത്തി ഇലകൾ കൊണ്ട് ചുറ്റിക്കെട്ടിയ കിരീടം. ആ കിരീടം വെയിലടിക്കുമ്പോൾ വാടും. പക്ഷെ പൗലോസ് പറയുകയാ, എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന വാടാത്ത കിരീടം. ഇന്ന് രാത്രി എത്രയൊക്കെ പറയാൻ കഴിയും, പ്രശ്നങ്ങളില്ലെന്നല്ല, ഓരോരുത്തരെ തട്ടി ചോദിക്കാം, നിങ്ങളുടെ തോളി തട്ടി ചോദിക്കാം, പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? നിങ്ങൾ കണ്ണ് തുറന്ന് എന്നോട് പറയും, എൻ്റെ പൊന്ന് പാസ്റ്റർ ഇതേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ ബ്രദർ? എൻ്റെ പൊന്നെ ഇതേ ഉള്ളൂ. സിസ്റ്റർ, പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ഉള്ളത് കൊണ്ടാണ് ഈ സൂമൊക്കെ തുറന്ന് ഞാനിങ്ങനെ ഇരിക്കുന്നേ. എല്ലാ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. പ്രശ്നമില്ലെങ്കിൽ ആമേൻ, വീട്ടിലെ കാര്യം നോക്കി, ഭർത്താവിൻ്റെ കാര്യം നോക്കി, പിള്ളേരുടെ കാര്യം നോക്കി, മാവൊക്കെ അരച്ച് നാളത്തേക്കുള്ളതൊക്കെ ക്രമീകരിച്ച് കിടന്ന് ഉറങ്ങാനുള്ള സമയമാണ്. പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നേ. പ്രശ്നമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പണി നോക്കി പോയാനേ. പക്ഷെ ഞാനൊരു കാര്യം പറയാം,
ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനകത്ത് സ്ഥിരത ഉളവാക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അങ്ങനെയുള്ളവരോട് ഞാൻ പറയാം, ഇതൊന്നും പ്രശ്നമല്ല, ഇതൊക്കെ ചപ്പെന്നും ചവറെന്നും എണ്ണിയിട്ട് നമ്മുടെ പിന്നിലുള്ളതിനെ മറന്നിട്ട് മുന്നിലുള്ള വെച്ചിരിക്കുന്ന പരമവിളിയുടെ ട്രാക്കിലേക്ക് ഓടുവാൻ നീ എത്തിച്ചേരണമെങ്കിൽ ആ കിരീടം നിൻ്റെ തോളിൽ നിൻ്റെ തലയിൽ വരണമെങ്കിൽ ആ കിരീടം ആമെ ഫിനിഷ് പോയിന്റിൽ എത്തി വാങ്ങണമെങ്കിൽ ആമെ നിന്നിരാത്തി ഉറപ്പ് പ്രാപിക്കണം, സ്ഥിരത പ്രാപിക്കണം. അതുകൊണ്ട് യാക്കോവ് പറഞ്ഞത് വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് സന്തോഷമെന്ന് എണ്ണുവീൻ. ഇന്ന് രാത്രി എത്രയൊക്കെ സന്തോഷമുണ്ട്, ഒരു ആമേ സ്ഥിരത എനിക്ക് ദൈവം തന്നിരിക്കുന്നത് എന്നെ സ്ഥിരത ഉളവാക്കാനാ, ഈ കഷ്ടത എന്നെ സ്ഥിരതയുള്ളതാക്കാനാ, ഈ കണ്ണുനീര് എന്നെ സ്ഥിരതയുള്ളതാക്കാനാ, ഈ വേദന എന്നെ സ്ഥിരതയുള്ളതാക്കാനാ, എന്നെ തകർക്കാനല്ല, ക്രിസ്തുവിൻ്റെ നാളോളം എന്നെ ഉറപ്പിക്കേണ്ടതിന്, വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കേണ്ടതിന് എനിക്ക് സ്ഥിരത തരാനാണ് എൻ്റെ ദൈവം എനിക്ക് ഈ കഷ്ടതയെ കൂടെ കടത്തിവിടുന്നതെന്ന് ഉറപ്പുള്ള ദൈവമൊക്കെ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ഒരു സ്ഥിരത പ്രാപിക്കുവാനായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം വിശ്വാസത്തോടെ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം. നമുക്ക് നേരിട്ട കാര്യങ്ങളൊന്നും നമ്മുടെ ദൈവം അറിയാതെയല്ല, നമ്മുടെ തലയിലെ തലമുടി നാര് ഒരെണ്ണം ആമെ പൊഴിയണമെങ്കിൽ നമ്മുടെ ദൈവം അറിയാതെ സംഭവിക്കയില്ല. നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് നമ്മൾ ഇന്ന് രാത്രി മുഴുവനും കുത്തിയിരുന്ന് എണ്ണിയാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. പക്ഷേ ഒരെണ്ണം പൊഴിഞ്ഞാൽ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നമ്മളെ സ്ഥിരത ഉളവാക്കുവാൻ കഴിയും. കഷ്ടത ദൈവം അറിയാതല്ല, പരീക്ഷകൾ ദൈവം അറിയാതല്ല. ദൈവം നമ്മെ പരീക്ഷിക്കുമ്പോൾ അത് സാത്താനാണെന്ന് പറഞ്ഞിട്ട് നീ ആമെ പുറകോട്ട് പോകുകയല്ല. ദൈവം നിന്നെ പരീക്ഷിച്ചാൽ അതിൻ്റെ പുറകിൽ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ദൈവം എന്നെ പരീക്ഷിക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് പർപ്പസ് ഉണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ ദൈവ പരീക്ഷയിൽ കൂടെ കടത്തിവിടുന്നെങ്കിൽ ഇന്ന് രാത്രി നീക്കുപോക്ക് തമ്പുരാൻ്റെ പക്കലുണ്ട്. പരീക്ഷയ്ക്ക് തളരരുത്, പരീക്ഷയ്ക്ക് സ്ഥിരത പ്രാപിക്കുക, വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ പൂർത്തിയാകുക. അവിടെ നിങ്ങൾ ജയാളികളാകും, അവിടെ നിങ്ങൾ ജയാളികളാകും. വിശ്വസിക്കുന്ന കരമടിച്ച് എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആത്മാവിൻ്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ.